ഡോളർ കള്ളക്കടത്ത് കേസിൽ സ്പീക്കറെ ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായി കസ്റ്റംസ് വിളിച്ചു വരുത്താതെ തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ചോദ്യം ചെയ്യുന്നത്. അനിൽ ജോർജ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അനിൽ, വിശദാംശം. അപർണ, നയതന്ത്ര ചാനലിലൂടെ നടന്ന ഡോളർ കള്ളക്കടത്ത് കേസിൽ ഓഫീസിൽ വിളിച്ചു വരുത്താതെ സ്പീക്കറെ ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിന്റെ ശ്രമം. കസ്റ്റംസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്പീക്കറെ ഇന്നോ നാളെയോ അനൌദ്യോഗികമായി കാണും. അതിനുശേഷം സ്പീക്കറുടെ സൗകര്യപ്രകാരം അടുത്തയാഴ്ച ഒരു ദിവസം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതായാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും നോട്ടീസ് നൽകിയുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ വിളിച്ചു വരുത്തൽ തുടങ്ങിയവ വലിയ തോതിലുള്ള നിയമ പ്രശ്നങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും വഴി തുറക്കുമെന്ന ഒരു ആശങ്ക കസ്റ്റംസിനുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു വിവാദം, രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കരുത് എന്നുള്ള നിർദ്ദേശം ദില്ലിയിൽ നിന്ന് കസ്റ്റംസിന്റെ കൊച്ചി യൂണിറ്റിന് ലഭിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്പീക്കറെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തേണ്ട എന്നൊരു ധാരണയിലേക്ക് കൊച്ചിയിലെ കസ്റ്റംസ് വിഭാഗം എത്തുകയും ചെയ്തത്. തന്നെയുമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലവിൽ ലീവിലാണ്. ഇയാൾ തിരികെ എത്തുക അടുത്ത മാസം 4-ാം തീയതി മാത്രമാണ്. ഇത്രയും ദിവസങ്ങളുടെ ഒരു ഒരു അകലവുമുണ്ട്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തുള്ള കസ്റ്റംസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറോട് വരും ദിവസങ്ങൾ ഇന്നോ നാളെയോ തന്നെ സ്പീക്കറെ നേരിൽ കണ്ട് അനൌദ്യോഗികമായി ഇക്കാര്യം ഒന്ന് ചർച്ച ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സ്പീക്കർ ഇക്കാര്യത്തിൽ സമ്മതം മൂളുകയാണെങ്കിൽ അടുത്തയാഴ്ച ഒരു ദിവസം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ സ്പീക്കറുടെ മൊഴി രേഖപ്പെടുത്തും. പ്രധാനമായും ഈ കേസിൽ മാപ്പുസാക്ഷികളായി മാറിയ സ്വപ്നയുടെയും അതുപോലെ തന്നെ സരിത്തിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് സ്പീക്കറെ ചോദ്യം ചെയ്യുന്നത്. ഇവർ നൽകിയിരിക്കുന്ന രഹസ്യ മൊഴിയിൽ സ്പീക്കർക്ക് ഗൾഫ് വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപമുണ്ട് എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഇതുമായി ബന്ധപ്പെട്ട് നാസ് അബ്ദുള്ള എന്ന സ്പീക്കറുടെ അടുത്ത സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ നാസ് അബ്ദുള്ളയ്ക്ക് ഗൾഫിലെ വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം നിക്ഷേപമുണ്ട് എന്ന് കസ്റ്റംസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നാസ് അബ്ദുള്ളയുടെ പേരിലെടുത്ത സിം സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായും ഈ നയതന്ത്ര ചാനലിലൂടെയുള്ള കള്ളക്കടത്ത് കേസ് പുറത്തേക്ക് വന്നതിന് ശേഷം സ്പീക്കർ ആ സിം ഉപയോഗിച്ചിട്ടില്ല എന്നും കസ്റ്റംസ് പറയുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം സാഹചര്യ തെളിവുകളെല്ലാം കൂട്ടിച്ചേർത്തായിരിക്കും സ്പീക്കറെ ചോദ്യം ചെയ്യുക. സ്പീക്കറുടെ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമേ അടുത്ത നടപടിയിലേക്ക് കടക്കൂ എന്നും കസ്റ്റംസിന്റെ കൊച്ചി യൂണിറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. അവർ ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു അനിൽ ജോർജ്.